നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് മൂന്നാറ് ടോപ്പ് സ്റ്റേഷനിലെ വിശേഷങ്ങളാണ്. മൂന്നാറ് ടൗണിൽ നിന്ന് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്നത് അറൗണ്ട് 35 കിലോമീറ്റേഴ്സാണ്. മൂന്നാറ് ടൗണിൽ നിന്ന് ഇരുമ്പ് പാലം ലെഫ്റ്റ് എടുത്ത് ദെൻ ഫസ്റ്റ് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുക. ഓൺ ദ വേ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. റോഡ് അത്ര ലാവിഷായിട്ട് ചവിട്ടി പിടിച്ച് പോകാൻ പറ്റുന്ന റോഡല്ല. ഓൺ ദ വേ നമുക്ക് എലിഫൻസിനെ കാണാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അവിടെ ഒരു മുട്ടക്കുന്ന് ഉണ്ട്, പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അവിടെ മിക്കവാറും സമയങ്ങളിൽ ഒന്നോ രണ്ടോ എലിഫൻസ് മേയുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അതിനുശേഷം പോകുന്ന വഴിക്ക് നമുക്ക് മാട്ടുപ്പെട്ടി ഡാം കാണാം. ഡാം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത്. ആദ്യം മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഓപ്പണല്ല. അതല്ലാതെ വേറെ ഒന്ന് രണ്ട് സ്പോട്ടിൽ ഇപ്പോൾ ബോട്ടിംഗ് ആക്ടിവിറ്റീസൊക്കെ അവൈലബിൾ ആണ്. തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽ വട്ടവട അല്ലാട്ടോ. ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലുള്ള ഒരു സ്പോട്ടാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മിസ്സാവാൻ സാധ്യതയുള്ളൊരു സ്പോട്ടാണ് ഇത്. ആക്ച്വലി ഒരു വട്ടവടയുടെ ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ആരും മിസ് ചെയ്യരുത്. ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിനൊരു 10 മിനിറ്റ്സ് മുമ്പായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മാറും. നല്ല ക്ലൈമറ്റും അത്യാവശ്യം നല്ല തണുപ്പും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓൾ സീസണിലും നമുക്ക് തണുപ്പ് ഇവിടെ അവൈലബിൾ ആണെങ്കിലും ബെസ്റ്റ് ക്ലൈമറ്റ് വരുന്നത് ഒരു ഒക്ടോബർ ടു ഫെബ്രുവരിയാണ്. അതിൽ ഡിസംബർ മാസമാണ് എക്സ്ട്രീം ക്ലൈമറ്റ് വരുന്നത്. മൂന്നാറിലെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന മൈനസ് ടെമ്പറേച്ചറൊക്കെ മോസ്റ്റ്ലി നമുക്ക് ടോപ്പ് സ്റ്റേഷനിലാണ് വരുന്നത്. ഞങ്ങളന്ന് സ്റ്റേ ചെയ്ത ദിവസം നമുക്ക് 15 ഡിഗ്രി ആയിരുന്നു നമുക്ക് അന്നത്തെ ക്ലൈമറ്റ് കിട്ടിയത്. ടോപ്പ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ വട്ടവട പോകാതെ ആരും തിരിച്ചു പോകരുത് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വട്ടവടയ്ക്ക്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക, വട്ടവടയുടെ ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്യുക. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പാമ്പാടും ഷോള നാഷണൽ പാർക്കിൻ്റെ അകത്തുകൂടിയാണ്. വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസ് സ്പോട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഏരിയയാണ്. അതിനുശേഷമാണ് വട്ടവട വരുന്നത്. ജസ്റ്റ് വന്ന് പോവാതെ കഴിവതും വട്ടവടയിലോ ടോപ്പ് സ്റ്റേഷനിലോ ഒരു 1 ഡേ സ്റ്റേ എടുത്തിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്ത് പോകാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 10 വർഷം മുന്നേ ഞാൻ വിസിറ്റ് ചെയ്ത ടോപ്പ് സ്റ്റേഷൻ അല്ല ഇപ്പോൾ. വ്യൂ പോയിൻ്റൊക്കെ സെയിം ആണെങ്കിലും കച്ചവടക്കാരുടെ കുറച്ച് ആധിക്യം കൂടുതൽ കാണുന്നുണ്ട് ആ വ്യൂ പോയിൻ്റ് പോകുന്ന ഏരിയയിൽ. അപ്പോൾ അതൊരു അവിടുത്തെ ഒരു നാച്ചുറൽ ഹാബിറ്റായിട്ട് കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി എല്ലാ ടൈമും ഇവിടെ റഷാണ്. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻ്റ് വിസിറ്റ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണ്. കഴിവതും ഒരു സ്റ്റേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻറ്റിൽ നിന്നിട്ട് സൺറൈസ് കാണാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സിനെ കാണാം. അനിമൽസിനെയും സ്പോട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട് മോർണിംഗ് ടൈമിൽ. വ്യൂ പോയിൻ്റ് തറോയായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണം. ആ സ്പോട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം. ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല, തിരിച്ച് കയറാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ പ്രായമായവർക്കൊക്കെ ടോപ്പ് സ്റ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ അവിടെ ഒരു വാച്ച് ടവർ അവൈലബിൾ ആണ്. ചെറിയൊരു പേ കൊടുക്കണം, മുകളിൽ നിന്നാൽ നമുക്ക് കാഴ്ച കാണാം. അല്ലാത്തവർ താഴത്തേക്ക് ഇറങ്ങാം. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡ് വരെ പോവാം. മാക്സിമം എൻഡ് വരെ പോയിട്ട് നമുക്ക് ക്ലോസ് റേഞ്ചിൽ നമുക്ക് ആ മൗണ്ടൻസൊക്കെ കണ്ട് തിരിച്ചു വരാം. ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് മൗണ്ടൻസ് എല്ലാം കണ്ട് തിരിച്ചു വരാം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗ് അറൗണ്ട് 6 AM അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് തെളിച്ചം കുറവുള്ളത്. ഞങ്ങൾ 1 ഡേ സ്റ്റേ എടുത്തിരുന്നു അവിടെ. പെരിയാർ റെസിഡൻസി എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റേ ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തത്. ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോട വന്ന് നമ്മുടെ എൻറ്റയർ സ്പോട്ട് കവറായിപ്പോയി. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായിരുന്നു. ഇതോടൊപ്പം തന്നെ പെരിയാർ റെസിഡൻസി അവിടെ മൗണ്ടൻ്റെ സൈഡിൽ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.